വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കുക്ക് മലയാളം ഇത് വീട്ടിലിട്ട പൂക്കളാണ് അമ്മയും മക്കളും കൂടെ ചേർന്നിട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനത്തെ തന്നെ വീട്ടിലുള്ള പൂക്കൾ പറിച്ചിട്ട് ഇടാറാണ് പതിവ് പിന്നെ തിരുവോണത്തിൻ്റെ ആ പത്താമത്തെ ദിവസം മാത്രം പുറമേന്ന് വായിച്ചിട്ട് കുറച്ച് വലിയൊരു പൂക്കളം ഇടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒരു കുഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് ചെറിയൊരു ഓണം ആഘോഷിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണ് കേട്ടോ ഇപ്പോൾ വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക എടുത്തു ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ ഒരുപാട് കനത്തിൽ അരിയരുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കഴിക്കായിരുന്നു കേട്ടോ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കനം കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി ഇത് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചു ഇതിലേക്ക് വെള്ളമൊഴിക്കുകയാണ് ഇത് മുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലുള്ള വെള്ളം ഒഴിക്കരുത് കേട്ടോ കാരണം വെള്ളരിയാണ് അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് പെട്ടെന്ന് വേവുന്നതുമാണ് അപ്പോൾ കുറച്ച് കാരണം നമുക്ക് അരപ്പൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ സത്തെല്ലാം പോവില്ല നമ്മൾ വെള്ളം ഊറ്റിയാലേ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം അരപ്പൊക്കെ ചേരുമ്പോൾ അത് ഭയങ്കര ലൂസായി പോകരുത് അപ്പോൾ ഇതൊന്ന് വെന്ത് വേവാൻ മാത്രം ഉള്ള വെള്ളം മാത്രം ഒഴിക്കുക പിന്നെ വെള്ളം വറ്റിയാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ ഒരുപാട് വെള്ളത്തിൽ വേവിക്കരുത് അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി ഇത് വെന്ത് റെഡിയായി വരുമ്പോഴേക്കും ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ പച്ചടിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു മുറിയാണ് കേട്ടോ അതിൻ്റെ ഒരു മുറി തേങ്ങ എടുത്തു പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് മിക്സിൻ്റെ ഒന്ന് ഇങ്ങനെ കറക്കിയെടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും ഇനി ഇതിലൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ആ വേവുന്ന സമയത്ത് തന്നെ ഇത് ഇനി ആവശ്യമുള്ള വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്തു അപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കടുക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചതച്ചതാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ കല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏറ്റവും ലാസ്റ്റ് കടുക് ചേർത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയാൽ മതി ആ തേങ്ങേൻ്റെ കൂടെ അപ്പോൾ ായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തെന്നുള്ളൂ കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തൈരൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറിയൊരു തള വരട്ടെ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട തൈരൊന്ന് എടുക്കാം ഇത് വീട്ടിൽ ഒരൊഴിച്ചുണ്ടാക്കിയ തൈരാണ് കേട്ടോ അത്യാവശ്യം പുളിയുള്ളതാണ് അപ്പോൾ നമുക്ക് അധികം ചേർക്കണ്ട പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണെന്നല്ലേ അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള നെയ്യും ഉണ്ടാക്കാറ് പാടെ എടുത്തുവച്ച് എടുത്ത് വെച്ച് വെച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വീട്ടിലിങ്ങനെ നെയ്യും ഉണ്ടാക്കാന്നുള്ളതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ നോക്കി നോക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അതിലും വലിയ സ്പൂണാണ് കേട്ടോ ഒരു മൂന്ന് വലിയൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ കട്ട നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് വേഗം ആവും അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറുകിയാണ് ഇരിക്കുന്നത് ഇനി തൈരും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് ആ പാകത്തിലേക്ക് വരും കേട്ടോ പച്ചടീൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് പോകരുത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലല്ലേ എപ്പോഴും പച്ചടീൻ്റെ ഉണ്ടാവുക ഏത് കഷ്ണങ്ങളാണെങ്കിലും നമ്മൾ ഇപ്പം ഏതുകൊണ്ടാണോ പച്ചടി ഉണ്ടാക്കുന്ന ആ കഷ്ണങ്ങളെല്ലാം നമുക്ക് അലിഞ്ഞു പോവാണ്ട് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ തൈരൊക്കെ ചേർത്ത് ചെറിയൊരു തിളയെ വരാൻ പാടുള്ളൂ ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് ഇപ്പോൾ പച്ചടി ചെറിയൊരു തള വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം വറുത്താൻ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറുത്തടുക ഇത് ഈ സമയത്ത് നമ്മൾ പച്ചടിയിൽ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ നോക്കുക എന്നിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രം വറുത്തിടുക കേട്ടോ വറുത്തിട്ടിട്ട് അത് അടച്ച് വെക്കുക എന്നിട്ട് വിളമ്പാൻ നേരത്ത് നമ്മൾ എടുക്കുക അപ്പോൾ അത് കറക്റ്റ് പച്ചടി പരുവത്തിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ടേസ്റ്റി കുക്ക് മലയാളത്തിൽ അപ്ലോഡ് ചെയ്ത വറുത്തുപ്പേരി പേര് ശർക്കര വരട്ടി ഗീ റൈസൊക്കെ നമ്മൾ ായ അശ്വതി മദൻലാല് ട്രൈ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ഒന്ന് ഇതാണ് നമ്മള് ഓണം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ശർക്കര വരട്ടി ഇത് വറുത്തുപ്പേരിയാണ് അപ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇത് രണ്ടു ആണ് ഉണ്ടാക്കിയത് പിന്നെതാ ഗി റൈസും അപ്പോൾ അശ്വതി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് സന്തോഷമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കാൻ പറ്റുകയാണെങ്കിൽ അയച്ചു തരിക ഞാൻ ഇമെയിൽ ഐ ഡി തരുന്നതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ അശ്വതിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക് യു അശ്വതി അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നമ്മളെ പച്ചടി കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും കഴിച്ച് നോക്കുക ടേസ്റ്റ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചു നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഓണമൊക്കെ അല്ലേ നമുക്ക് എല്ലാം സിമ്പിളായിട്ട് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓണ സദ്യയിലുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓണമൊക്കെ ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ടുള്ളതാണ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ എല്ലാവരും ആഘോഷിക്കാം അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ പുറകിലാണ് അപ്പോൾ പൂ പറിക്കാൻ പോയപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ അരിപ്പൂ എന്ന് പറയും അപ്പോൾ ഇവിടെ അരിപ്പൂ അരിപ്പൂന്നാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ അഴുക്ക് കാണുന്നത് ഞാനിതാ ഇവൻ്റെ ചങ്ങല പിടിച്ചിട്ടാണ് കേട്ടോ ഇത് ഞങ്ങളെ ജാക്കാണ് ഞങ്ങളെ സംരക്ഷിക്കുന്ന ജാക്ക് അപ്പോൾ അവൻ്റെ ചങ്ങല ഹസ്ബൻഡ് ചവിട്ടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ അവൻ ഓടാൻ നിൽക്കണേ അപ്പോൾ ഭയങ്കര സന്തോഷം ഇടയ്ക്ക് അവനെങ്ങനെ ഒന്ന് നടത്തിക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ വന്നതാണ് വൈകിട്ട് പൂവുണ്ടെങ്കിൽ പറിക്കാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ് പക്ഷേ പൂവൊന്നുമില്ല ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് പച്ചടി നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഈ ഒരു ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും വ്യത്യസ്തമായിരിക്കും ഓരോ വീടുകളിലും ഓരോ ഒരേ ഡിഷ് തന്നെ നമ്മൾ ഒരു വീട്ടിലുണ്ട പല വീട്ടിലുണ്ടാക്കുമ്പോഴും പല ടേസ്റ്റിലും പല ഡിഫറൻസും അതിലുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ഓൾന്നുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്